ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെയും ചാടിയ ചട്ടിയോളം, രണ്ടാമത് ചാടിയപ്പോ നമ്മുടെ ചട്ടിയിൽ കിടക്കേണ്ട സംഭവം. അപ്പൊ എല്ലാവർക്കും മസാല ട്രിക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം ചെമ്മീൻ്റെ തല ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പലരും ചോദിച്ചു, എടാ ജോമിയ, ചെമ്മീൻ്റെ ബാക്കിയും തൊട്ടണ്ട ചെയ്തത്. അപ്പം അതെ, ചെമ്മീൻ്റെ ബാക്കി ചെയ്താണ് ഇപ്പോൾ കാണിക്കാൻ പോണത്. നല്ല അടിപൊളിയായിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് കോട്ടൻപുളി ഇട്ട് വയ്ക്കണ ചെമ്മീൻ കറി. അപ്പം ഞാൻ ഇതിനെടുത്തിരിക്കുന്നത് 1 കിലോ ചെമ്മീനാണ്. അത് നമുക്ക് എങ്ങനെ നന്നാക്കി എടുക്കണമെന്ന് നോക്കാം. അപ്പം നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരു 5 പീസ് കോടമ്പുള്ളി എടുത്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അത് നമുക്ക് കറി വെക്കണേൻ്റെ ഇടയിൽ ആവശ്യം വരും കേട്ടാ. അപ്പം നമ്മൾ ഒരു പാത്രം എടുത്ത് വയ്ക്കുക. പാത്രം ചൂടാകുമ്പോൾ അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. മീൻ വെക്കണ ചട്ടി ഉണ്ടെങ്കിൽ, മൺചട്ടി ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. നമ്മുടെ ഇപ്പോൾ മൺചട്ടി ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പാത്രം വെച്ചത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് 2 ഇടത്തരം സബോള ഇതേപോലെ നല്ലോണം സ്ലൈസ് ചെയ്ത് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത്യാവശ്യം അത് വാടി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 5 പച്ചമുളക് വട്ടം കീറിയത്, 1 വെളുത്തുള്ളി ഇതേപോലെ തൊണ്ട് കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം വാട്ട. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം പെട്ടെന്ന് വാടി കിട്ടുമെന്നാ പറയണേ. അതിന് ശേഷം 1 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നല്ലോണം ഇട്ട് അങ്ങോട്ട് വഴറ്റ. കൂട്ടത്തിൽ കൂടെ ആവശ്യത്തിന് കറിവേപ്പിലയും 1 നുള്ള് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലോണം വഴറ്റി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി നല്ലോണം വഴറ്റി പച്ചമണം പോണവരെ നല്ല അടിപൊളിയായിട്ട് വഴറ്റി ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കൊടമ്പുള്ളി ഇല്ലേ, ആ കൊടമ്പുള്ളിയും ആ വെള്ളം കൂടി ഇതിലങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളം കൂടി ചേർക്കുക. എന്നിട്ട് ദേ ഒരു ചെറിയ ടിപ്പുണ്ട്, 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് 1-15 മിനിറ്റ് ചെറിയ തീയിൽ മൂടി വെച്ചിട്ട് അങ്ങോട്ട് വേവിക്കുക. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോളൂട്ടാ, കൂടുതൽ ഒഴിക്കണ്ട. ചിലപ്പോൾ ചെമ്മീൻ വെന്ത് കഴിയുമ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഇറങ്ങും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പം ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ചെമ്മീൻ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ഫുൾ തേങ്ങയുടെ പാല് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. പാല് ജസ്റ്റ് ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും അടുപ്പത്ത് നിന്ന് ഇറക്കി മാറ്റി വെച്ചോളൂട്ടാ. അപ്പം നമുക്കിനി ഈ കറി അങ്ങോട്ട് താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക, കുറച്ച് കടുകിടുക. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് 1/5 വറ്റൽ മുളക് ഇടുക, 1/5 ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞിടുക, പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുക. മൂത്ത് കഴിയുമ്പോൾ നേരെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഈ കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ പ്രായത്തിലുള്ളവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത പ്രാവശ്യം മസാല ട്രിക്സിൻ്റെ ഒരു കിടുക്കൻ സംഭവം വരുന്നുണ്ട് കേട്ടോ.